തോമസ് സാറേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് അടുത്തു വരും തോറും പ്രതിസന്ധികളിലേക്ക് പോവുകയാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയിലെ വോട്ടർമാർ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് പോപ്പ് കത്തോലിക്ക സഭയുടെ പരമോന്നതനായ നേതാവ് സാധാരണ രീതിയിൽ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ നിലപാടെടുക്കാത്ത കൂട്ടത്തിലാണ് പക്ഷേ ഇത്തവണ വളരെ വ്യത്യസ്തവും വളരെ വളരെ അത്ഭുതകരവുമായൊരു നിലപാടുമായിട്ട് പോപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് പോപ്പിൻ്റെ നിലപാടനുസരിച്ച് അമേരിക്കയുടെ ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ രണ്ടേ രണ്ട് കക്ഷികളെ ഉള്ളൂ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഈ രണ്ട് കൂട്ടർക്കും വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പോപ്പ് പറഞ്ഞിരിക്കുക അതിന് പോപ്പിൻ്റെ റീസൺ ഉണ്ട് അത് അദ്ദേഹം ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ട്രംപ് കടുത്ത വംശീയവാദിയാണ് ഈ കുടിയേറ്റക്കാർക്കെതിരാണ് കുടിയേറ്റക്കാരായ മനുഷ്യരും മനുഷ്യരാണ് കുടിയേറ്റക്കാർ യഥാർത്ഥത്തിൽ അമേരിക്ക കുടിയേറ്റക്കാരുടെ നാടാണ് അറിയാലോ റെഡ് ഇന്ത്യൻസിനെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ആയിരത്തി നാനൂറ്റി അതെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അല്ലേ ഇദ്ദേഹം അവിടെ ചെല്ലുന്നത് നമ്മുടെ കൊളംബസ് കൊളംബസ് അമേരിക്ക കണ്ടെത്തുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന വളരെ കുറച്ച് ഈ ഇൻഡിജിനിയസ് അവിടുത്തെ അവിടുത്തെ ആദിമനിവാസികളായ റെഡ് ഇൻഡ്യൻസിനെ ആട്ടി ഓടിച്ചിട്ട് കുടിയേറിയതാണ് പിന്നെ ലോകരാജ്യങ്ങളിൽ നിന്ന് മുഴുവൻ കുടിയേറി വന്നതാണ് അമേരിക്ക കുടിയേറ്റക്കാരുടേതാണ് ഇന്ത്യ കുടിയേറ്റക്കാരുടേതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ നടക്കുമ്പോൾ കുറച്ച് കാലമായി തുടങ്ങിയിട്ട് ആ ഒരു ട്രെൻഡ് ട്രംപിൻ്റെ ട്രംപാണ് അത് ഊതി കത്തിച്ച് കൊണ്ടുവന്ന ഒരാൾ ഈ കുടിയേറ്റ വിരുദ്ധ വികാരം അപ്പോൾ പോപ്പ് തീർച്ചയായിട്ടും മാനവിക പക്ഷത്ത് നിന്നുകൊണ്ട് പോപ്പ് പറയുന്നു കുടിയേറ്റ വിരുദ്ധം എന്ന് പറയുന്നത് തന്നെ അമേരിക്കൻ വിരുദ്ധമാണ് മനുഷ്യവിരുദ്ധമാണ് അതുകൊണ്ട് കുടിയേറ്റക്കർക്ക് എതിരായി കുടിയേറ്റക്കാർക്കെതിരായി വലിയ വികാരം കത്തിക്കുന്ന ട്രംപിന് വോട്ട് ചെയ്യരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു കമല ഹാരിസിനെ രക്ഷ രക്ഷപ്പെടുത്താനുള്ള അല്ല അടുത്ത വരിയിൽ കമല ഹാരിസിനോട്ട് കൊടുക്കുകയാണ് കമല ഹാരിസ് മനുഷ്യൻ്റെ ജൈവികമായ ജൈവികവും പ്രകൃതിപരവുമായ ദൈവീക നിയമത്തിനെ ലംഘിച്ചുകൊണ്ടൊരു നിലപാടെടുക്കുന്നുണ്ട് അത് അമേരിക്കയിൽ അങ്ങനെ ഒരു ശക്തമായ വാദമുണ്ട് അത് പ്രത്യേകിച്ച് ഗർഭഛിദ്രത്തിൻ്റെ കാര്യത്തിലാണ് അബോർഷൻ അബോർഷൻ നിയമാനുസൃതമായി ആക്കേണ്ടതാണ് അത് സ്ത്രീയുടെ അവകാശമാണ് അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് അതിലാരും ഇടപെടാൻ പാടില്ല ഏത് സമയത്തും പരിധിയില്ലാതെ അല്ലെങ്കിൽ വിലക്കുകളില്ലാതെ ഗർഭം ധരിക്കുന്നത് മനുഷ്യൻ്റെ ഇഷ്ടമാണെങ്കിൽ സ്വേച്ഛയാണെങ്കിൽ സ്വാതന്ത്ര്യമാണെങ്കിൽ ഗർഭം ധരിക്കാനുള്ളതുപോലെ തന്നെയാണ് എനിക്ക് ആ ഗർഭം ആവശ്യമില്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ വ്യക്തിയുടേതാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് ഈ വാദം ഉന്നയിക്കുന്ന വലിയൊരു വിഭാഗം ഫെമിനിസ്റ്റുകൾ ആണ് ആദ്യത്തിൽ ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ അത് വലിയ മനുഷ്യാവകാശ പ്രശ്നമായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് അമേരിക്കയിലുണ്ട് ആ പക്ഷത്താണ് കമലാ ഹാരിസ് ഉള്ളത് അപ്പോൾ പോപ്പ് പറഞ്ഞിരിക്കുന്നു ആ വാദം ഉന്നയിക്കുന്ന കാലത്തോളം കമലാ ഹാരിസിന് വോട്ട് ചെയ്യാൻ പാടില്ല എവിടെയാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയിൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള നാടാണ് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്കക്കാർ ആർക്ക് വോട്ട് ചെയ്യും വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ശരി ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ജനതയെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നു പോപ്പ് ആരാധ്യനായ പോപ്പ് പോപ്പിൻ്റെ നിലപാടിന് മുമ്പിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകും നവംബറിലല്ലേ നവംബർ ആറിനെ എങ്ങനാണ് തെരഞ്ഞെടുപ്പ് നവംബറിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അമേരിക്കൻ ജനത അന്തിച്ചു നിൽക്കുകയാണ് തോമസ് സാറ് എങ്ങനെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് അകത്ത് നിന്നും അതേസമയത്ത് ഒരു അക്കാഡമിഷ്യൻ എന്ന നിലയിൽ ഒരു ഒരു സോഷ്യൽ ക്രിറ്റിക് എന്ന നിലയിൽ പുറത്ത് നിന്നും സാറിന് പറയാം എന്തോ എന്താണ് പോപ്പ് ഇപ്പോൾ അമേരിക്കയിൽ ഈ ഇഷ്യൂസൊക്കെ നേരത്തെ ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് മത്സരിച്ചപ്പോഴും ഈ ഇഷ്യൂ വന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ ഈ നിർണായകമായ ഘട്ടത്തിൽ രണ്ടുപക്ഷത്തെയും ആഞ്ഞടിക്കുന്ന ഒരു നിലപാട് എന്തുകൊണ്ടായിരിക്കും പോപ്പ് സ്വീകരിച്ചത് ആ പോപ്പ് സാധാരണഗതിയിൽ ഇങ്ങനെ എലക്ഷൻ്റെ കാര്യത്തിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും പറയാറില്ല പിന്നെ ഇപ്പോൾ ആണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന് അത് പറയാൻ താല്പര്യമില്ല അദ്ദേഹം അതിന് വേണ്ടിയിട്ടൊരു പ്രസ് കോൺഫറൻസ് നടത്തിയതൊന്നുമല്ല അല്ല പക്ഷേ ഈ പ്രസ് കോൺഫറൻസ് നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് ദിവസത്തോളം അദ്ദേഹം ഒരു ടൂറിലായിരുന്നു പല അതെ പല രാജ്യങ്ങളിലൊക്കെ പോയി അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്ലെയിനിനകത്ത് വെച്ച് നടത്തിയ ഒരു ആ അപ്പോൾ പത്രക്കാരിങ്ങനെ എടുത്ത് ചോദിച്ചു പത്രക്കാര് പറയാത്ത കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ അവർ വിദഗ്ധരാണല്ലോ അപ്പോൾ അത് അവർ ഇങ്ങനെ എടുത്ത് ചോദിച്ചു ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്താണ് അഭിപ്രായം എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ചോദിച്ച് ചോദിച്ച് പറയിപ്പിച്ചതാണ് സാധാരണഗതിയിൽ ഇപ്പോൾ പോപ്പ് ഇങ്ങനെ ഇലക്ഷനെ പറ്റിയൊന്നും അതിന് അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നും പറയാറുമില്ല പക്ഷെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങളങ്ങ് പറഞ്ഞു അതായത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം അതെ അതെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ആ രണ്ടുപേരും ഈവിളാണെന്ന ചുരുക്കം അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ആർ അഗൻസ് ആ ജീവൻ നിലനിർത്തുന്ന കാര്യത്തിൽ അതിന് എതിരാണ് ഈ പറയുന്നത് ട്രംപ് ആയാലും ഹാരിസ് ആയാലും രണ്ട് കമല ഹാരിസ് ആയാലും അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബോത്ത് ആർ അഗെൻസ്റ്റ് ലൈഫ് സോ ചൂസ് ദി ലെസർ ഈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടു കൂട്ടർക്ക് ഇവർക്ക് ഓരോ ഇന്നാൾക്ക് വോട്ട് ചെയ്യും ഇന്നയാൾക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ പേരെടുത്ത് അവർക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പേരിൽ കാണുന്ന കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഈ ഇമിഗ്രൻസിനെയും അല്ലെങ്കിൽ റെഫ്യൂജീസോ ഉപദേശത്തു നിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർക്ക് അവരെ നമ്മളിങ്ങനെ അമേരിക്കയിൽ വെറുതെ കയറ്റി ഇവിടെ നിറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത കാലാവസ്ഥ വരും സാഹചര്യം വരും എന്നുള്ളതാണ് ട്രംപിൻ്റെ കാഴ്ചപ്പാടും അപ്പോൾ മാർപ്പാപ്പയാണെങ്കിൽ എപ്പോഴും ഏത് സാഹചര്യത്തിലും അദ്ദേഹം ഈ റെഫ്യൂജിസ് വരുന്നവരെ അതേപോലെ ഇമിഗ്രൻസ് വരുന്നവരെ സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായം അപ്പോൾ പ്രത്യേകിച്ച് സിറിയയിലും ഇറാഖിലും ഒക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ അപ്പോൾ ഒരു അഡ്വൈസ് അങ്ങനെ കൊടുത്തിരുന്നു അപ്പോൾ ആ അഡ്വൈസിൻ്റെയും കൂടി വെളിച്ചത്തിൽ വളരെയധികം മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ നിന്നുള്ള റെഫ്യൂജീസ് യൂറോപ്പിലേക്ക് പോയിട്ടുണ്ട് ആ യൂറോപ്പിലേക്ക് ബലമായിട്ടെന്ന് പറഞ്ഞുകൊണ്ടി ഇടിച്ചു കയറണോണം അവർ കിട്ടിയ വലിയ ബോട്ടോ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് പോകണത് അതവിടെ ചെന്ന് കറയുടെ അടുത്ത് ചെന്ന് കരയിൽ ആ ചെന്ന് അവിടെ ചെന്ന് അടിച്ച് താഴ്ന്നു പോകാൻ പോകുമ്പോൾ ആൾക്കാരെങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് കയറ്റി രക്ഷപ്പെടുത്തി കൊണ്ടുപോകും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരങ്ങനെ പോയിരുന്നു യൂറോപ്പിലേക്കും പോയിരുന്നു അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവസാനം ഇവർ നമുക്ക് വലിയ ശല്യമായിട്ട് മാറും അപ്പോൾ ഇതിനെ പക്ഷേ മാർപ്പ കാണുന്നത് അല്ലെങ്കിൽ പോപ്പ് കാണുന്നത് ആ രീതിയിലല്ല സീ ഈ മൈഗ്രൻസിനെ ഇങ്ങനെ ഓടിച്ചു വിടുക അവരെ വളരാൻ അനുവദിക്കാതിരിക്കുക അവർക്ക് സ്വതന്ത്രമായ ഒരു ജീവിതം കിട്ടുന്നതിന് തടസ്സം നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യജീവനെ തന്നെ മനുഷ്യരാണ് നശിപ്പിക്കുന്ന അപ്പോൾ അവരോട് നമ്മൾ സിമ്പതി കാണിക്കണം കൺസേഷൻ കാണിക്കണം എന്നാണ് ഈ ട്രംപിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് പിന്നെ കമലഹാരിസിനോടുള്ള വിരോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീസ് ഫോർ സപ്പോർട്ടിംഗ് അബോർഷൻ അപ്പോൾ അബോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ പുറത്തേക്ക് കളയാണ് അതിന് ആ ജീവൻ അങ്ങനെ ഒരു ജീവൻ നശിപ്പിക്കുന്ന നടപടിയാണ് അതിന് സപ്പോർട്ടായിട്ടാണ് കമലഹാരിസ് നില ഉള്ളത് എന്നുള്ളതാണ് കമലഹാരിസിന് എതിരായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം അപ്പോൾ ഒരു ഗർഭപാത്രത്തിലുള്ള ഒരു കുഞ്ഞിനെ അവരുടെ ജീവിതം നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് മർഡർ ഈസ് വാട്ട് ഷീ ഈസ് ഡൂയിങ് അത് ദറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് എ മർഡർ എന്നുള്ളതാണ് കമലഹാരിസിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് ട്രംപിനെ പറ്റിയുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈഗ്രൻസിന് അല്ലെങ്കിൽ റെഫ്യൂജീസിന് ഒരു നല്ല ജീവിതം കിട്ടുന്നത് തടയുന്നു അവർക്ക് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കംപ്ലൈൻറ്റ് അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും പറ്റിയാണ് പറ്റി അദ്ദേഹത്തിന് കംപ്ലൈൻറ്റ് ആണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ബോത്തർ എഗെൻസ്റ്റ് ലൈഫ് എന്നാണ് മാധ്യമം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കൂട്ടരും കാണിക്കുന്ന ഈ ഉൾ കണ്ടു മനസ്സിലാക്കിയിട്ട് ചൂസ് ഇല്ല സർ ഈവൾ ഇവിടെ നല്ലത് ചൂസ് ചെയ്യാനില്ല അങ്ങനെ വരുമ്പോൾ സാറേ ഇതിപ്പോൾ ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻ സാറ് ഈ പോപ്പ് ഈ രണ്ട് കാൻഡിഡേറ്റ്സും ഈക്വൽ ആണ് ഈക്വലി ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ലെസ്സർ ഈവളിനെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് ജനങ്ങളുടെ ബുദ്ധിയും അവരുടെ വിവേകവും അനുസരിച്ച് തിരഞ്ഞെടുത്തോളാനാണ് പറയുന്നത് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ പിന്നെ ഒരു നോട്ട ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ പോപ്പ് നിൽക്കുന്നത് ഇപ്പോൾ നോട്ട പക്ഷത്താണോ ഇപ്പോൾ ലെസ്സർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ സ്വാഭാവികമായ വിവേചന ബോധത്തിൻ്റെ പുറത്താണോ അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ലെസ്സർ ഈവിൾ എങ്ങനെയാണ് സർ സെലക്ട് ചെയ്യുക എനിക്ക് തോന്നുന്നു ലെസ്സർ പറയുന്ന ഒരു പ്രശ്നം ഒന്ന് ഇപ്പോൾ ആൻറ്റി ഇമിഗ്രൻസ് ആ മൂമെൻറ്റിൽ അമേരിക്കയിൽ താരതമ്യേന ഏത് രാജ്യത്തിനും നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഒരു വശം ഇപ്പോൾ പോപ്പ് എപ്പോഴും അങ്ങനെയാണ് എല്ലാ ലോകത്തിലെല്ലായിടത്തും പോപ്പ് പോപ്പ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഈ സ്വന്തം നാട് വിട്ട് ഓടിപ്പോക എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ ദുരിതമാണല്ലോ അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യൻ്റെ കൂടെയാണ് പോപ്പ് എന്നും നിന്നിട്ടുള്ളത് എല്ലായിടത്തും അത് കറക്റ്റ് അത് പോപ്പിൻ്റെ ഭാഗത്തുനിന്ന് ശരിയാണ് പക്ഷെ ഒരു ദേശസുരക്ഷ പോലുള്ള ഒരു പരിഗണന ലോകം മുഴുവൻ മിക്ക രാജ്യങ്ങൾ ഇപ്പോൾ യു കെയിലെ ഇഷ്യൂ ഉണ്ട് ഈവൻ മിക്ക രാജ്യങ്ങളും അറബ്സ് തുടങ്ങിയല്ലോ ഇപ്പോൾ എന്ന് പറയുന്ന ഇഷ്യൂ വന്നത് അങ്ങനെയാണ് അപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട അതും സമ്പന്ന രാജ്യങ്ങൾ പോലും അവരുടെ രാജ്യത്തിൻ്റെ ദേശീയത അല്ലെങ്കിൽ അവിടുത്തെ ഈ ആദ്യ അവരുടെ അവിടുത്തെ സ്വന്തം നിവാസികൾ ദേശീയവാദികൾ അല്ലെങ്കിൽ ദേശീയവാദികൾ എന്നല്ല അവിടുത്തെ പൗരന്മാർ അവർക്ക് ഈ പുറമേ നിന്ന് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ അമേരിക്കയിലാണെങ്കിൽ പണ്ട് പണ്ടേക്കും പണ്ടേ വന്നിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വന്നവരെയാണല്ലോ ഇപ്പോൾ നമ്മൾ അവിടുത്തെ സ്വദേശികൾ എന്ന് വിളിക്കുക പിന്നെയും പിന്നെയും പുതുതായി വരുന്ന അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ട് അവിടുത്തെ സ്വദേശികളുടെ ജീവിതം അപകടപ്പെടുത്താൻ പാടില്ല എന്നാണ് ട്രംപ് പറയുന്നത് സ്വദേശികൾ വോട്ട് ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ അതും ഒരു പ്രധാനപ്പെട്ട ആണ് ഇപ്പുറത്ത് ഇവരുടെ ഇഷ്യൂ എടുത്തു കഴിഞ്ഞാൽ കമലഹാരിസിൻ്റെ ഇഷ്യൂ എടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം നമ്മളിപ്പോൾ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ അമ്മ തന്നെ കൊല്ലപ്പ് കൊല്ലാൻ സമ്മതിക്കുന്നതിനാണ് അല്ലെങ്കിൽ കൊല്ലുന്നതിനാണല്ലോ പക്ഷേ ആ അമ്മയുടെ കൺസേൺ എന്തായിരിക്കും ആ കുഞ്ഞിനെ സുരക്ഷിതമായും അന്തസ്സായും വളർത്താനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞ് അന്തസ്സുകെട്ട ജീവിതം ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് പിറക്കുന്നതിന് മുമ്പേ നശിപ്പിക്കുന്നു കുന്നുകള അവിടെയും ഒരു കൺസേൺ ഉണ്ട് അതിനെയും നമുക്ക് ആ അമ്മയുടെ പക്ഷത്തുനിന്ന് ആലോചിക്കുമ്പോൾ ഒരു ഹ്യൂമൻ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ അവിടെയും കൊടുക്കാൻ പറ്റും ഈ കൺഫ്യൂഷൻ അമേരിക്കൻ ജനത എങ്ങനെ ഫേസ് ചെയ്യുന്നതാണ് സാർ വിചാരിക്കുന്നത് കാണിക്കുന്നത് ഇറ്റ് ഈസ് ഗ്രേ ഇറ്റ് ഈസ് എ ഗ്രേവ് സിൻ ആൻഡ് അബ്സുല്യൂട്ട് ക്രൂവലിറ്റി പിന്നെ കമലഹാരിസ് സപ്പോർട്ട് ചെയ്യുന്നത് അബോർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മർഡർ ഇതാണ് മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട് അപ്പോൾ മാർപ്പാപ്പയോട് ആരോ ചോദിച്ചു ഈ പത്രപ്രവർത്തകർ ഇങ്ങനെ ചോദിക്കാമെന്ന് നിൽക്കാണല്ലോ ആരോ ചോദിച്ചു അപ്പോൾ എന്താ പറയുക ഇലക്ഷന് വോട്ട് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എലക്ഷൻ വോട്ട് ചെയ്യാതിരിക്കരുത് എലക്ഷൻ വോട്ട് ചെയ്യേണ്ടത് കടമയാണ് അപ്പോൾ ഇതിൽ ആരെയാണ് ലെസ്സർ ഈ ഉള്ളായിട്ട് കണക്കാക്കേണ്ടതെന്ന് ചോദിച്ചു ചോദിച്ചു അപ്പോൾ അത് ഐ ലീവ് ഇറ്റ് ഇറ്റ് ടു ടു ലെറ്റ് അവരുടെ മനസാക്ഷിക്ക് വിടുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോ ഈ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ മൈഗ്രൻസിനോട് ട്രംപിനുള്ള ആറ്റിറ്റ്യൂഡ് അതിനെ കുറ്റം പറഞ്ഞു പറഞ്ഞിപ്പോ പറഞ്ഞാലും അതിന് വലിയ ഇഫക്റ്റ് ഉണ്ടാവും അല്ല എന്തൊക്കെ പറഞ്ഞാലും ഇതിലിപ്പോ നമുക്ക് കാണേണ്ട ഇത്രേ ഉള്ളൂ ഒരു ലോകത്തിലെ ലീഡർ അമേരിക്കൻ ജനതയോട് പറയാനുള്ള മോറൽ വാല്യൂസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പൊപ്പ് പറയേണ്ടതൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം അന്തിമമായി ജനാധിപത്യമാണ് ആ ജനാധിപത്യത്തിൽ നിങ്ങളാണ് വിധികർത്താക്കൾ നിങ്ങൾക്ക് ഇതിലേതാണ് അതൊരു വല്ലാത്ത ഓപ്ഷനാണല്ലോ ഇതിൽ ആ ഇതിലേത് ഇവിളാണ് ലെസ്സർ എന്ന് തോന്നുമെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യൂ നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കാനും പാടില്ല കാരണം രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കേണ്ടത് നിങ്ങളാണ് അത് വളരെ കൃത്യമായ ഒരു നിലപാടാണ് ഒരു ആത്മീയ നേതാവ് ഒരു തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാവുന്ന പ്രത്യക്ഷത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്ന് തോന്നിക്കുമെങ്കിലും പോപ്പിന് പോപ്പ് പോപ്പിന് ഇതല്ലാത്തൊരു നിലപാട് സ്വീകരിക്കാം ധാർമ്മികമായൊരു നിലപാട് എടുക്കാൻ കഴിയില്ല മനുഷ്യൻ്റെ ധാർമ്മികതയും മനുഷ്യൻ്റെ പ്രായോഗികതയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മനുഷ്യൻ്റെ കോമൺ സെൻസ് അവിടുത്തെ വോട്ടർമാരുടെ കോമൺ സെൻസും ബുദ്ധിയും വിവേകവും വെച്ച് അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ജനതയെ ഒരു 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 വലിയ നിർണായക ശക്തിയായി അംഗീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഇതാ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഇന്ന ഇന്ന മോറൽ ഡിഫക്ട്സ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാണി ചൂണ്ടിക്കാണിക്കുകയാണ് മാർപ്പാപ്പ ചെയ്തിരിക്കുന്നത് മാർപ്പാപ്പയുടെ ഈ ഒരു 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 കണ്ടെത്തൽ മാപ്പാപ്പയുടെ നിരീക്ഷണം മാപ്പാപ്പയുടെ ഈ ഉത്ബോധനം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന മുഴുവൻ അമേരിക്കക്കാരെയും സ്വാധീനിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം അതിൻ്റെ ഫോളോ അപ്പ് വേണ്ടുവരുമ്പോൾ വീണ്ടും തുടരാം നന്ദി സർ താങ്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക